പ്രത്യേകിച്ചും കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരമൊരു വിഷയം ഇത്തരമൊരു പ്രമേയം ഒരു സിനിമയുടെ രൂപത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അകത്ത് സംഘപരിവാറിന്റെ അജണ്ട സംശയിക്കപ്പെടുന്നത് ഈ പറയുന്ന ഘടകങ്ങൾ കൂടി കേരളത്തിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ സിനിമ മുഴുവൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സാങ്കല്പികമായിട്ട് പറഞ്ഞത്. പക്ഷെ അതാണ് പറഞ്ഞത് സംവിധായകനടക്കം ഇത് വസ്തുതയാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ സിനിമയിലും പറയുന്നു ഇത് വസ്തുതയാണ് എന്ന്. സംവിധായകൻ അതിനുശേഷം ഒരു അഭിമുഖത്തിലും പറയുന്നുണ്ട് ഇത് യഥാർത്ഥ വസ്തുതയാണ്, അതിന് ഉള്ള രേഖകൾ ഉണ്ട് എന്ന് സംവിധായകൻ വീണ്ടും പറയുന്നുമുണ്ട്. അതെ, അത് പറഞ്ഞു. അതുകൊണ്ട് എന്താ കുഴപ്പം? എന്താ എനിക്ക് അതാ മനസ്സിലാവാത്തത്? വസ്തുതയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വസ്തുവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് 32,000 പേരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അത് രാജ്യത്ത് നിന്നായാൽ പോലും അങ്ങനെ ഒരു കണക്ക് എവിടെയാണുള്ളത്? നിങ്ങൾക്ക് ഈ സംവിധായകനോട് ചോദിക്കാമല്ലോ, ഇവിടെ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന് താൻ പറയുന്നു, ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചതാ എന്ന് പറയണം. ഒന്ന്, 32,000 പേരെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ സിനിമയ്ക്ക് അകത്തുണ്ടോ? ആ ഭാഗം ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ അത് വന്നു എനിക്കറിയാൻ വരാം. ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നു. ഇനി ഉണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കാനുള്ള ബാധ്യത സംവിധായകനുണ്ടോ? രാവണന് 10 തലയുണ്ട് എന്ന് ഞാൻ സിനിമ പിടിച്ച് ഞാൻ 11 തല കൊടുക്കുന്നു. 11-ന്റെ തെളിവ് ഹാജരാക്കാൻ ഞാൻ ബാധ്യപ്പെട്ടവനാണോ? ഇത് സിനിമയല്ലേ എന്നേ. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്, ഉണ്ടാവാം. രാഷ്ട്രീയമുള്ള എത്രയോ സിനിമയുണ്ട്. അതല്ലേ കുറച്ചു മുമ്പ് ഈ നമ്മുടെ ശ്രീ കിരിയാത്ത് പറഞ്ഞത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞൊരു സിനിമ, അതിന് രാഷ്ട്രീയമില്ലേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇറക്കിയ സിനിമയല്ലേ? അതുപോലെ ഓരോ പാർട്ടികളോ സംഘടനകളോ അവരുടെ താല്പര്യങ്ങൾ ഒരു സിനിമയിലൂടെ കൊണ്ടുവന്നാൽ തെറ്റെന്താ? എനിക്കതാ മനസ്സിലാവാത്തത്. ഓ, ഇത് പ്രൊപ്പഗാൻഡയാണ്, ആണെന്ന് വയ്ക്കുക. തെറ്റെന്താണെന്നതിൽ ഈ നാട്ടിൽ പ്രൊപ്പഗാൻഡ നടത്തിക്കൂടെ? നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ? കണ്ടാ മതിയെന്ന്. പിണറായി വിജയൻ പ്രസംഗിക്കുന്നു, മോഹൻദാസിനെ പിണറായി വിജയനെ ഇഷ്ടമല്ല. മോഹൻദാസ് ആ പ്രസംഗം കേൾക്കാൻ പോവില്ല. അല്ല, പിണറായി വിജയൻ പ്രസംഗിക്കരുതെന്ന് പറയാൻ മോഹൻദാസിന് എന്താ കാര്യം? മോഹൻദാസിന് വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് നിങ്ങൾ കേൾക്കണ്ടെന്ന് ആ പ്രസംഗം. നിങ്ങൾ ആരെങ്കിലും പിടിച്ചു വെച്ച് കൊണ്ടുപോയോ? പിണറായി വിജയന് രാഷ്ട്രീയ അജണ്ട ഉണ്ട്, ഉണ്ട്. മോഹൻദാസിന് വേറെ രാഷ്ട്രീയം ഉണ്ടാവാം. മോഹൻദാസ് മോഹൻദാസിന്റെ രാഷ്ട്രീയം നടത്തട്ടെ, പിണറായിയുടെ രാഷ്ട്രീയം നടത്തട്ടെ. ഇതല്ലേ ജനാധിപത്യത്തിൽ നടക്കേണ്ടത്? അതല്ല, കുറച്ചു പേര് ഒന്നും മിണ്ടാൻ പാടില്ല. ഞാൻ പറയുന്ന നരേറ്റീവ്, ഞാൻ വിചാരിക്കുന്ന കേരളം, മറ്റേ അദ്ദേഹം പറഞ്ഞല്ലോ ശ്രീമാൻ പി കെ വേണുഗോപാൽ, കേരളത്തെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നു. എന്താ കേരളത്തെ പുകഴ്ത്തി പറയാനുള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഈ മനുഷ്യർ ഓരോരുത്തരും അവർക്ക് അവരവരുടെ കാഴ്ചപ്പാടിൽ പറയും. കേരളം തല്ലിപ്പൊളിയാണ്, ഒരു കാലത്തും കേരളത്തിൽ ഞാൻ കാലുകുത്തില്ല എന്ന് ശബ്ദം ചെയ്ത് എത്രയോ പേര് കേരളത്തിന് പുറത്തുണ്ട്. മലയാളികൾ അവിടെ താമസിക്കാൻ കൊള്ളില്ല, അവിടെ നല്ല വെള്ളമില്ല, നല്ല അന്തരീക്ഷമില്ല, ബിസിനസ് നടത്താൻ പറ്റില്ല, ഇങ്ങനെ പറയുന്ന എത്രയോ പേരെ നിങ്ങൾക്ക് കാണാം. ഓ, കേരളത്തെപ്പറ്റി അക്ഷരം വേണ്ടി പോരുത്. ഇതെന്താ നിങ്ങൾ വിചാരിക്കുന്നത്? കേരളം സ്വർഗരാജ്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കണമെന്നോ? അതൊന്നും നടക്കുന്ന കേസല്ല. കേരളം തല്ലിപ്പൊളിയാണെന്ന് വിചാരിക്കുന്നവരുണ്ടാകും, നല്ലതാണെന്ന് വിചാരിക്കുന്നവരുണ്ടാകും, തരക്കേടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഈ അഭിപ്രായങ്ങളൊക്കെ അവിടെ ഇവിടെയും പറയുകയും ചെയ്യും. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. കുറെ തമ്പുരാക്കന്മാർക്ക് മാത്രമായിട്ട് അഭിപ്രായം റിസർവ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പൊ എല്ലാ സാധാരണക്കാരനും അവന്റെ അഭിപ്രായം പറയാൻ തുടങ്ങി. ഇപ്പൊ ഈ സിനിമ ഉണ്ടല്ലോ, പിണറായി വിജയനെ നിരോധിക്കാൻ വേണമെങ്കിൽ ജില്ലാ കളക്ടർമാർക്ക് നിരോധിക്കാം, SP മാർക്ക് നിരോധിക്കാം, നിരോധിക്കട്ടെ. ഈ സാധനം സോഷ്യൽ മീഡിയയിലൂടെ വരും, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലൂടെ വരും. നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ നിസ്സഹായരാണ്, വെറുതെ വാചകമടിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ ജിഹാദി ശക്തികൾ കേരളത്തിൽ ഉണ്ട് ഇല്ലേ? കഴിഞ്ഞ ദിവസം ട്രെയിൻ തീ വയ്ക്കാൻ ഒരു ശ്രമം നടന്നില്ലേ? കേരളത്തിൽ നിന്ന് ISലേക്ക് 5 പേരെങ്കിൽ 5 പേര് പോയിട്ടുണ്ടോ? അവരെ പ്രണയക്കിണയിൽ പെടുത്തിയതല്ലേ? ഇന്നും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ഈ സംഭവങ്ങളൊക്കെ ഒന്നും നടന്നിട്ടില്ല. കേരളം സ്വർഗരാജ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ലഹരി മാഫിയ ഉണ്ടോ എന്ന് നിയമസഭയിൽ ചോദ്യം വന്നാൽ പിണറായി വിജയൻ ഇല്ല എന്ന് ഉത്തരം കൊടുക്കും. കാരണം ലഹരി മാഫിയ എന്ന് പറഞ്ഞിട്ട് ബോർഡും വെച്ച് ആരും നടക്കുന്നില്ല. ലഹരി ഇവിടെ കിട്ടും, MDMA കിട്ടും എന്ന് പറഞ്ഞൊരു കടയുണ്ടോ കേരളത്തിൽ? ഇല്ല. എന്നാൽ കേരളത്തിൽ ലഹരി നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. ആ ബോർഡും വെച്ച ഒരു സംഘടനയും ഇല്ല. പക്ഷെ ഈ ഏർപ്പാട് നടക്കുന്നുണ്ട്, NIA അതും പറയുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ 4 കേസുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വഭാവമുള്ളത് പക്ഷെ ലവ് ജിഹാദ് എന്ന് പേരെടുത്ത് ഞാൻ കറിഞ്ഞുകൂടാം. റോമിയോ ജിഹാദ് ഞാൻ കറിഞ്ഞുകൂടാം. ഇത് കേരളത്തിലെ പോലീസുകാർ കേരള ഹൈക്കോടതിക്ക് കൊടുത്തതാണ് 2009. ലവ് ജിഹാദ് എന്നോ റോമിയോ ജിഹാദ് എന്നോ ഒക്കെ കേൾക്കാം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു സംഘടന നിലവിലില്ല. പക്ഷെ ഈ ഏർപ്പാടുണ്ട് എന്ന് 14-ൽ 13 ജില്ലാ സൂപ്രണ്ടുമാർ കേരള ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു KT ശങ്കരന്റെ ജഡ്ജ്മെന്റിൽ. ആ റിപ്പോർട്ടുകളൊക്കെ ചേർത്തിട്ടാണ് അദ്ദേഹം ജഡ്ജ്മെന്റ് എഴുതിയത്.
അതുകൊണ്ട് ഇത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണെന്നേ ഞാൻ പറയുള്ളൂ. പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോണ്ടല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദികളെല്ലാം മഹാ പാപങ്ങളാണെന്നും കൊള്ളാവുന്നവരാണെന്നും അവർ ഒരു പോക്കർത്തരവും നാട്ടിൽ നടത്തുന്നില്ലെന്നും ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ ചെവിക്ക് പിണറായി വിജയൻ പിടിക്കും എന്നും ഒക്കെയുള്ള അത് വല്ല ബ്രാഞ്ച് സെക്രട്ടറിയെ കൊണ്ട് പറയിക്കാം, അല്ല അത് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്.